ക്രിസ്തുവിൽ. എത്രയും സ്നേഹമുള്ള മാതാപിതാക്കളെ, വാത്സല്യമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ സെപ്റ്റംബർ 11 ഓസ്ട്രിയയിലെ ഫിൽഹർക്ക് എന്ന രൂപതയിലെ ബ്യൂൾസ് എന്ന ഇടവകയിലെ വൈദികൻ മരണപ്പെട്ടു. വയസ്സ് 56. മരിക്കുമ്പോൾ ഈ വൈദികന്റെ തൂക്കം 36 കിലോ. 2012 ഈ വൈദികന്റെ ഓപ്പറേഷൻ നടക്കുകയുണ്ടായി. ശരീരത്തിൽ അർബുദമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന വൈദികനോട് ഈ വൈദികനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ ഡോക്ടർ പറഞ്ഞു 6 മാസം കഷ്ടി ജീവിക്കും. പക്ഷെ ജീവിച്ചത് 11 വർഷത്തിലുമധികം. തനിക്കിനി അധിക സമയമില്ല എന്ന് ഡോക്ടർമാർ, ഈ യേശുദാസ് കാട്ടിത്തറ എന്നാണ് അച്ഛൻ്റെ പേര്, അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ നമുക്ക് പോകാം. പ്രിയമുള്ളവരെ, നിസ്സാരമായ ഒരു ആപ്തവാക്യമല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട നിർവചനം കൂടെ ആയിരിക്കണം ഇത്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ പോകാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതത്തിൽ നാം എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ അവിടെയൊക്കെ കർത്താവിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിൽ തെറ്റില്ല. പക്ഷേ കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ പരാതി കൂടാതെ പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. ഓസ്ട്രിയയിലെ ഒരു രൂപതയിലെ ഇടവകയിൽ ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു വികാരി മരണപ്പെട്ടതും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, ആ വികാരി അച്ഛൻ ഇവിടത്തെ അംബ്രോസ് അച്ഛൻ്റെ ഒരു സഹപാഠി കൂടെയാണ്. അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ ഇതിനേക്കാൾ കൂടുതൽ കൃത്യമായി പറയും. അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ബഹുമാനപ്പെട്ട സിജൻ അച്ഛൻ പറഞ്ഞ ഏതാനും ശവസംസ്കാര ഓർമ്മക്കുറിപ്പുകളുണ്ട്. അതിൽ ഇടവകയിലെ ദിനപത്രത്തിൽ അച്ഛനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 വിശേഷണങ്ങൾ ഇങ്ങനെയായിരുന്നു. യേശുദാസ് അച്ഛൻ ഞങ്ങളുടെ രക്തസാക്ഷിയാണ്. യേശുദാസ് അച്ഛൻ ഞങ്ങളുടെ പ്രതീക്ഷയുടെ പ്രവാചകനാണ്. ഇത് പറയുന്നതിന് ഉപോൽബലകമായി 1-2 കാര്യങ്ങൾ കൂടെ അവിടെ ചേർത്ത് വച്ചിരുന്നു. അച്ഛൻ അതിതീവ്ര വേദനയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ശക്തമായ തണുപ്പിന്റെ സമയത്ത് പോലും ചുറ്റുപാടും മഞ്ഞുകട്ടകൾ ഇങ്ങനെ ഉറഞ്ഞു കിടക്കുമ്പോഴും ഉള്ളിൽ അനുഭവിക്കുന്ന തീവ്ര വേദനയുടെ പ്രതിഫലനം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ചോര വരുമെന്നാണ് പറയുന്നത്. വേദന തീവ്രമാകുമ്പോൾ കട്ടിലിൽ നിന്ന് താഴെ കുരുണ്ടു വീണ് തറയിൽ ചോരയിൽ കുളിച്ച് രക്തം വിയർത്ത് ഇങ്ങനെ ഉരുണ്ട് പ്രാർത്ഥിക്കുന്ന അച്ഛനെ കാണുമ്പോൾ, ഗെത്സമൻ തോട്ടത്തിൽ ചോര വിയർത്ത് യേശുവിനേക്കാളും വലുതാണല്ലോ അച്ഛന്റെ സഹനമെന്ന് കൂടെ ഉണ്ടായിരുന്ന വൈദികർ പറയുമായി. വേദന ഇങ്ങനെ തീവ്രമാകുമ്പോൾ അച്ഛന്റെ ഉള്ളിൽ നിന്ന് ഈശോയെ എന്നൊരു വിളി പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. അത് വളരെ ശക്തമായ ഉറക്കെയാണ് അച്ഛൻ വിളിക്കുന്നത്. ആ വിളി ഇങ്ങനെ ശബ്ദം അല്പാൽപമായി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഏറ്റവും അവസാനം അത് യേശുനാമ ജപമായിട്ട് മാറി. അപ്പോൾ അവിടേക്ക് വരുന്ന വൈദികന്റെ കരം ഇങ്ങനെ പിടിച്ചിട്ട് പറയും, വേദന ആരംഭിച്ചപ്പോൾ ആ വേദന എൻ്റെ ആയിരുന്നു. ഈശോയെ വിളിച്ചപ്പോ ഈശോ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് ഈശോ പറഞ്ഞു, ഇത് നിന്റെ വേദനയല്ല, മറിച്ച് ഇത് നമ്മുടെ വേദന. വ്യക്തിപരമായ വേദനകളെ, സഹനങ്ങളെ അത് സ്വാർത്ഥമായി ചേർത്ത് പിടിക്കരുത്, കർത്താവിന് വിട്ടുകൊടുക്കണേ. അപ്പോ ആ വേദനയ്ക്ക് ഒരു സൗന്ദര്യം ഉണ്ടാകും, അത് അനുഭവിക്കാനുള്ള ഒരു കൃപ കൂടെ നമുക്ക് ലഭിക്കുമെന്നാണ്. അതേ പ്രിയമുള്ളവരെ, വേദന ശമിക്കുമ്പോ കൂടെയുള്ള വൈദികരോട് വീണ്ടും പറയും, കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ നമുക്ക് പോകാമേ. കീമോയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പിറ്റേ ദിവസങ്ങളിലൊന്നും കുർബാന ചൊല്ലാൻ അച്ഛന് പറ്റത്തില്ല. ഞായറാഴ്ച അച്ഛനെ അൾത്താരയിലേക്ക് കൊണ്ടുവരിക എന്നത് സഹായിക്കാൻ വരുന്ന ഓരോ അച്ഛന്മാരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ അച്ഛനോട് അച്ഛന്റെ വേദനയിൽ പങ്കുചേരാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എന്തുമാത്രം വേദന സഹിച്ചാലും അച്ഛനെ അൾത്താരയിൽ കാണുമ്പോൾ, അതും ഞായറാഴ്ചകളിൽ അൾത്താരയിൽ കാണുമ്പോൾ ഇടവക മക്കൾക്ക് കണ്ണിലൊരു വെളിച്ചമാണ്, മുഖത്തൊരു സന്തോഷമാണ്.
അത് കിട്ടാൻ വേണ്ടി അവിടെ സഹായിക്കാൻ വരുന്ന അച്ഛന്മാർ ഈ അച്ഛനെ ഞായറാഴ്ച അൾത്താരയിൽ കൊണ്ടുവരും. ആമുഖ സന്ദേശം അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കും. ഒരു ദിവസം അച്ഛൻ ആമുഖമായി പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അച്ഛൻ ആരംഭിച്ചു, നിങ്ങൾക്ക് സുഖമാണോ? എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് സുഖ. നന്നായിട്ട് ഉറങ്ങിയോ? ആ നന്നായിട്ട് ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല എന്നേ, വേദനയായിരുന്നു. ഇടക്കിടക്ക് രക്തം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായി. പിന്നെ ഒരു 3:30 എങ്ങനെയൊക്കെ ഉറങ്ങി. ഇന്ന് രാവിലെ എന്നെ കുർബാനയ്ക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വന്നത് ദൈവം അയച്ച ഒരു കുരുവിയാ. കുരുവി ഇങ്ങനെ ജനലിൻ്റെ അരികിൽ വന്ന് ചെറിയൊരു പാട്ട് പാടിയപ്പോൾ ആ പാട്ട് കേട്ടാ ഞാൻ എഴുന്നേറ്റത്. എന്താണല്ലേ, കർത്താവ് ഇത്രയും വേദന തന്നിട്ടും ആ വേദനയുടെ ഇടയിൽ ചെറിയ സന്തോഷം നൽകാൻ കർത്താവ് തന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കുരുവികളെയൊക്കെ പാട്ടുപാടിപ്പിച്ചു എൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് അച്ഛൻ ഇടവക മക്കളോട് പറഞ്ഞു, ജീവിതത്തിൽ സഹനങ്ങൾ ഇങ്ങനെ പ്രദക്ഷിണമായി വന്നേക്കാം, പക്ഷെ ആ പ്രദക്ഷിണത്തിനിടയിലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് കാണാനുള്ള ഒരു സാവകാശം നാം പലപ്പോഴും കാണിക്കാറില്ലെന്നവർ. അതെ പ്രിയമുള്ളവരെ, ഈ മനുഷ്യനെ എങ്ങനെയാ പ്രത്യാശയുടെ പ്രവാചകൻ എന്ന് വിളിക്കാൻ പറ്റാത്തത്? പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ എപ്പോഴും പറയും, കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ നമുക്ക് പോകാം. പ്രിയമുള്ളവരെ, അതായിരിക്കണം നമ്മളുടെ ജീവിതം. ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ ഉണ്ടാകും. അച്ഛോ എൻ്റെ കാല് വേദനയാ, മാറ്റി പറയണം, ഈശോയെ നമ്മുടെ കാല് വേദനിക്കുന്നുണ്ട്. അപ്പോൾ വേദനയ്ക്ക് കുറച്ചുകൂടെ ഭംഗി വരികയാണ്, അതൊന്ന് ആസ്വദിക്കാൻ നമുക്ക് പറ്റുക. എൻ്റെ കുടുംബത്തിന് കടക്കിണിയാണ്, മാറ്റണം, ഈശോയെ നമ്മുടെ കുടുംബം കടക്കിണിയിലാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പ്രാർത്ഥന രീതിയിലേക്ക് മാറിയാൽ വ്യത്യാസം ഉണ്ടാവുമെന്നേ. കാരണം അത് എൻ്റെ അല്ല, മറിച്ച് എൻ്റെ ഈശോയുടെയും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണം, ഈശോ കൊണ്ടുപോകുന്നിടം വരെ പരാതി കൂടാതെ നമുക്ക് പോകാൻ സാധിക്കും. പലപ്പോഴും നാം സഞ്ചരിക്കാറുണ്ട് പലയിടത്തും, അവിടേക്ക് നമ്മൾ ഈശോയെ കൊണ്ടുപോവുകയാണ്. അതിൽ തെറ്റില്ല, പക്ഷേ മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക, ഈശോ കൊണ്ടുപോകുന്നിടത്തൊക്കെ പരാതി കൂടാതെ പോകാൻ പറ്റണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് കുറച്ചുകൂടെ സൗന്ദര്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് സൗന്ദര്യം ഉണ്ടാകാം, പക്ഷെ കുറച്ചുകൂടെ സൗന്ദര്യം വരുത്താനുള്ള, കൊടുക്കാനുള്ള ഒരാപ്തവാക്യമായി ഈ യേശുദാസച്ഛൻ്റെ ആപ്തവാക്യം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് കൊണ്ടുപോകുന്നിടം വരെ നമുക്ക് പരാതി കൂടാതെ അവനൊപ്പം സഞ്ചരിക്കാം. ഒരിക്കലും നാശത്തിലേക്കാവില്ല, മറിച്ച് ക്ഷേമത്തിൽ കലാശിക്കും. വിശ്വസിച്ച് യാത്ര ചെയ്യാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.